ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിൻ്റെ വേറൊരു പാർട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീംസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ നമ്മൾ പ്രധാനമായിട്ട് സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെയാണ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി യൂസ്ഡ് ഇൻ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറിനാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീഡ് കൺട്രോൾ പ്ലസ് പവർ സേവിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ ഈസ് വേസ്റ്റഡ് ഇൻ സ്ലിപ്പ്, അല്ലെങ്കിൽ സ്ലിപ്പ് അല്ലെങ്കിൽ റോട്ടർ. ഒരു മെഷീൻ്റെ റോട്ടറിൽ പവർ വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് കൺട്രോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റോട്ടർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. നമ്മൾ സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് റോട്ടർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എസ് ഇൻറ്റു ഐ എസ് ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് എന്ന പവർ റോട്ടറിൽ വേസ്റ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ പവറിനെ നമുക്ക് തിരിച്ച് ഹാർനസ് ചെയ്യാൻ പറ്റും. അതാണ് സ്ലിപ്പ് പവർ റിക്കവറി എന്ന് പറയുക. സ്ലിപ്പിലുള്ള പവർ റിക്കവറി ചെയ്യും പ്ലസ് നമുക്ക് സ്പീഡ് കൺട്രോൾ കൂടി ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഡ്രൈവ്സ് ഉണ്ട്. പിന്നെ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് അതേപോലെ സ്റ്റാറ്റിക് ക്രാമ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പാണ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇത് സ്റ്റാറ്റർ റെസിസ്റ്റൻസ്, ഇത് സ്റ്റാറ്റർ ഇൻഡക്റ്റൻസ്, ആൻഡ് വി ആർ സെപ്പറേറ്റിംഗ് ബോത്ത്സ്. വി ആർ സെപ്പറേറ്റിംഗ് ബോത്ത്സ്. ഇത് റോട്ടർ റെസിസ്റ്റൻസ്, റോട്ടർ ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, സ്റ്റാറ്ററിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇവിടെ റോട്ടർ, സോറി സ്റ്റാറ്റർ റെസിസ്റ്റൻസ്, ഇത് സ്റ്റാറ്റർ ഇൻഡക്റ്റൻസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ റോട്ടർ റെസിസ്റ്റൻസ്, സ്റ്റാറ്റർ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ആണ് ഇൻറ്റേണൽ ഇ എം എഫ് ഈ സ്റ്റാറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഈ റോട്ടറിൽ എങ്ങനെ മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യും അല്ലേ. മാഗ്നറ്റിക്കലി എയർ ഗ്യാപ്പ് വഴി റോട്ടറിൽ കപ്പിൾ ചെയ്തിട്ട് റോട്ടറിൽ എന്ത് ചെയ്യും? സ്ലിപ്പ് ഇൻറ്റു ഇ എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് റോട്ടറിൽ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ റോട്ടറിൻ്റെ റെസിസ്റ്റൻസ് ആർ ആർ ഡാഷ് സ്ലിപ്പ് ഇൻറ്റു എക്സസ് ആയിരിക്കും റോട്ടറിൻ്റെ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ സിമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് റോട്ടറിൽ ഒരു ഇൻറ്റേണൽ ഇ എം എഫ് അല്ലെങ്കിൽ വി ആർ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ കറൻറ്റ് ഐ ആർ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ റോട്ടർ. അപ്പോൾ റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ പി ആർ എന്തായിരിക്കും? ഐ ആർ ഇൻറ്റു വി ആർ ആയിരിക്കും റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ പി ആർ. അപ്പോൾ നമുക്കറിയാം ദ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് എന്തായിരിക്കും? പി ജി മൈനസ് പി ആർ, അതായത് എയർ ഗ്യാപ്പ് പവർ. എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന പവർ മൈനസ് റോട്ടർ പവർ ആയിരിക്കും മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ബൈ ചേഞ്ചിങ് ദ റോട്ടോർ പവർ. റോട്ടോർ പവർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് ഓഫ് ദ മെഷീൻ ക്യാൻ ബി കൺട്രോൾഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പി ആർ എന്ന് പറയുന്ന സാധനം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പി എം ഈസ് ഈക്വൽ ടു പി ജി മൈനസ് ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താ, നമ്മൾ ഓവറോൾ പി എമ്മിനെ നമുക്ക്, അതായത് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, പി ആർ ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്തായിരിക്കും? പി എം ഈസ് ഈക്വൽ ടു പി ജി, അതായത് മോട്ടർ വിൽ റൺ നോർമലി അല്ലേ. നമുക്ക് സ്പീഡ് കൺട്രോളൊന്നും ചെയ്യുന്നില്ല, മോട്ടർ റൺസ് നോർമലി ആൻഡ് നോർമൽ സ്പീഡ്. സോ എന്ത് നമുക്ക് ചെയ്യാം? ഇഫ് യു വേരി പി ആർ ഫ്രം സീറോ ടു എ പോസിറ്റീവ് വാല്യൂ, വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദ മെഷീൻ. ഓക്കെ, പിന്നെ നമ്മൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ പി ആർ അല്ലെങ്കിൽ റോട്ടർ പവറിനെ നമ്മൾ വേസ്റ്റ് ചെയ്യല ചെയ്യുന്നത്. ആൻഡ് പി ആർ ഈസ് റിക്കവേർഡ്, പി ആറിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഒരു നോർമൽ ഇൻഡക്ഷൻ മോട്ടോർ, ഇപ്പോൾ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നൊരു ഇൻഡക്ഷൻ മോട്ടോർ, ഇപ്പോൾ ഒരു 10 kW ഇൻഡക്ഷൻ മോട്ടോർ ആണെന്ന് വിചാരിക്കുക. അതായത് മെഷീൻ്റെ ഔട്ട്പുട്ട് പവർ 10 kW ആണ്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടോർ നോർമലി ഒരു സ്ലിപ്പ്, ഒരു ഫുൾ ഒരു ഹാഫ് ലോഡ് സ്ലിപ്പ് 0.2% റൺ ചെയ്യുന്നത്. അതായത് സ്ലിപ്പ്, മെഷീൻ്റെ സ്ലിപ്പ് ഒരു 0.2% ആണെന്ന് വിചാരിക്കുക. അത് നോർമലി ഇൻഡക്ഷൻ മോട്ടറിൽ എപ്പോഴും, ഇൻഡക്ഷൻ മോട്ടർ എപ്പോഴും ഒരു സ്ലിപ്പിലായിരിക്കും ഓടുക. സോ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 0.2%. അപ്പോൾ അറിയാം പി ആർ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു പി ജി, പി ആർ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു പി ജി. അപ്പോൾ എന്താ, ഒരു 10 kW എയർ ഗ്യാപ്പ് പവർ ഉണ്ടെങ്കിൽ സ്ലിപ്പ് എത്ര, 2% സ്ലിപ്പാണ്, 0.2% അല്ല. അപ്പോൾ പി ആർ ഈസ് ഈക്വൽ ടു എന്താ, 0.2 × 10 kW എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 W. നോക്കൂ, ഒരു 10 kW മെഷീനിൽ 2000 W റോട്ടറിൽ വേസ്റ്റ് ആയി പോവുകയാണ് ബൈ കൺട്രോളിങ് ദ സ്പീഡ്, അല്ലെ? നമ്മൾ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ സ്ലിപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് റോട്ടറിൻ്റെ പവറും പറഞ്ഞു. സ്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു, പവർ ഫാക്ടർ കൂടുതലായിരിക്കും, മാക്സിമം ടോർക്ക് കൂടുതലായിരിക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ സ്ലിപ്പ്, സ്ലിപ്പ് ഇൻഡക്ഷൻ മോട്ടറിലെ സ്ലിപ്പ് കൺട്രോൾ ചെയ്യലാണ് ഇപ്പോൾ ഒരു ലോ കോസ്റ്റ് മെത്തേഡ് സ്പീഡ് കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ റോട്ടറിൽ ഒരുപാട് പവർ വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ ഈ 2000, ഒരു 10 kW മെഷീനാണെങ്കിൽ അതിൻ്റെ 2% വേസ്റ്റ് ആയി പോവാണ്. ഓക്കെ, അപ്പോൾ 100 kW മെഷീനാണെങ്കിൽ എന്തായിരിക്കും, 20 kW ആയിരിക്കും എനർജി വേസ്റ്റേജ് ആയി പോകും. അപ്പോൾ ദിറ്റ് ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ നമ്മൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൽ ഈ 2000 W തിരിച്ച് നമ്മൾ ലൈനിക്ക് കയറ്റി വിടുകയാണ് ചെയ്യും. ഓക്കെ, അതാണ് സ്ലിപ്പ് പവർ റിക്കവറി സ്കീം. അതായത് സ്ലിപ്പ് കൺട്രോൾ ചെയ്തിട്ട് വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ആസ് വെൽ ആസ് വി ആർ ഹാർവസ്റ്റിംഗ് ആർ വി ആർ ടേക്കിംഗ് ദാറ്റ് പവർ ഫ്രം ദ സ്ലിപ്പ് ആൻഡ് വി ആർ ഇൻജക്റ്റിംഗ് ബാക്ക് ഇൻ ടു ദ മെഷീൻ. ഓക്കെ, അപ്പോൾ അതിന് 2 methods ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ്. ഈ 2 mechanism യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പവർ വേസ്റ്റ് ചെയ്തതിനെ തിരിച്ച് നമ്മൾ ലൈനിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ്, ക്രാമർ ഡ്രൈവ് അല്ല, ഷെർബിയസ് ഡ്രൈവ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് മെയിൻ ലൈൻ RYP 3-phase 3-wire സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നോർമൽ സ്റ്റേറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോട്ടറിൽ നിന്നുള്ള കണക്ഷൻ, ഒരു സ്വിച്ച് S1 വഴി ഒരു നോർമൽ റോട്ടർ റെസിസ്റ്റൻസിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് S2 വഴിയാണ് നമ്മുടെ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് കൺസിസ്റ്റ് ഓഫ് എ ഡയോഡ് 3-phase diode റെക്ടിഫയർ. അപ്പോൾ ഒരു 3-phase diode റെക്ടിഫയർ ഉണ്ട്, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ 3-phase ഇൻവെർട്ടർ എംപ്ലോയിങ് തൈറിസ്റ്റർ ഓർ IGBT. എൻ്റെ ഇസ് എ ട്രാൻസ്ഫോമർ, ഡെൽറ്റ ഡെൽറ്റ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താ, ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് വീണ്ടും ലൈനിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ് ബൈ യൂസിങ് എ ഡെൽറ്റ ഡെൽറ്റ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, സ്ലിപ്പിലുള്ള പവറിനെ ഇവിടെ എന്താ ആക്ച്വലി എന്താ ചെയ്യുന്നത്, സ്ലിപ്പിലുള്ള പവർ എന്തായിരിക്കും, ഒരു 3-phase AC പവർ ആയിരിക്കും. സ്ലിപ്പിൽ വരുന്ന പവർ ഒരു 3-phase AC പവറായിരിക്കും. അപ്പം അതിനെ എന്ത് ചെയ്തു, അതിനെ DC ആക്കി മാറ്റി ബൈ യൂസിങ് ദിസ് അൺകൺട്രോൾഡ് റെക്ടിഫയർ. ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വഴി നമ്മൾ കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് DC ആക്കി മാറ്റി, എന്നിട്ട് അതിന് വരുന്ന റിപ്പിൾസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വി യൂസ് എൻ ഇൻഡക്ടർ. ഓക്കെ, അതായത് അതിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫെക്റ്റ് DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഡക്ടർ യൂസ് ചെയ്തു. ഓക്കെ, ആൻഡ് ദാറ്റ് DC ഈസ് കൺവേർട്ടഡ് ഇൻ ടു AC അഗെയിൻ. ആ DCനെ ബൈ യൂസിങ് എ 3-phase rectifier, ഒരു 3-phase rectifier യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ വീണ്ടും തിരിച്ച് AC ആക്കി മാറ്റി തിരിച്ച് ലൈനിലേക്ക് തന്നെ ഫീഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്സ് ഡയഗ്രം. അപ്പോൾ നോക്കൂ, ഈ 2 switches എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 400 V മെഷീൻ ആണ്, 10 kW മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ
സ്റ്റാർട്ടിംഗ് കേസിൽ എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് കേസിൽ സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും അല്ലേ? അവന്റെ മെഷീൻ സ്റ്റാർട്ടിംഗ് സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു വൺ ബിക്കോസ് ദ റോട്ടർ സ്പീഡ് എൻ ആർ ഇസ് ഈക്വൽ ടു സീറോ. നമുക്കറിയാം സ്ലിപ്പ് ഇസ് ഈക്വൽ ടു എന്താ എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡഡ് ബൈ എൻ എസ് അറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് എൻ ആർ ഇസ് ഈക്വൽ ടു സീറോ അല്ലേ? റോട്ടറിന്റെ സ്പീഡ് സീറോ ആയിരിക്കും, സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു വൺ. അപ്പൊ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? സ്ലിപ്പ് ഇൻറ്റു വി എസ്, അതായത് സ്റ്റാറ്റർ വോൾട്ടേജ് ഇൻറ്റു സ്ലിപ്പ് ആയിരിക്കും റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പൊ എന്തായിരിക്കും അറ്റ് സ്റ്റാർട്ടിംഗ്, അറ്റ് സോറി അറ്റ് സ്റ്റാർട്ടിംഗ് എന്തായിരിക്കും? വൺ ഇൻറ്റു നാന്നൂറ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 400 വോൾട്ട്. പവർ എന്തായിരിക്കും? സ്ലിപ്പ് ഇൻറ്റു പവർ സോറി സ്ലിപ്പ് ഇൻറ്റു പി ജി, അതായത് 10 kW തന്നെ ആയിരിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ മെഷീൻ്റെ ഫുൾ പവർ തന്നെ ആയിരിക്കും റോട്ടറിലും വരിക. ഓക്കെ, അപ്പം നമ്മൾ ഒരു വലിയ മെഷീനൊക്കെ ആണെങ്കിൽ ഇതെല്ലാം വളരെ കോസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം മെഷീൻ റണ്ണിങ് ആണെങ്കിൽ, റണ്ണിങ് ആണെങ്കിൽ എന്താ, 10 kW മെഷീൻ ആണെങ്കിൽ റണ്ണിങ് സ്ലിപ്പ് നമ്മൾ നോർമൽ സ്ലിപ്പ് 2% എടുക്കുകയാണെങ്കിൽ പവർ എന്തായിരിക്കും? 2 kW ആയിരിക്കും റണ്ണിങ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന പവർ. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്. ഇതെന്താ, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്, ഇത് തൈറിസ്റ്ററാണ്, തൈറിസ്റ്റർ വളരെ കോസ്റ്റ്ലിയാണ്, അതുപോലെ ഇൻഡക്ടറും വളരെ കോസ്റ്റ്ലിയാണ്, ട്രാൻസ്ഫോമറും കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കൂടുക? പവർ കൂടുന്തോറാണ് കോസ്റ്റ് കൂടുക. അപ്പോൾ സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു വണ്ണിൽ ഫുൾ പവർ ആയിരിക്കും, അതായത് 10 kW ആയിരിക്കും പവർ ഉണ്ടാവുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ മാത്രം 10 kW, പിന്നെ നോർമൽ, പിന്നെ അങ്ങോട്ട് നോർമൽ റണ്ണിങ് കണ്ടീഷനിലെല്ലാം 2 kW ആയിരിക്കും മെഷീൻ്റെ അല്ലെങ്കിൽ സ്ലിപ്പ് പവർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു 2 kW സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ 2 kW സിസ്റ്റം ആണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്, കാരണം അത് മെഷീൻ്റെ ഫുൾ റണ്ണിങ് ടൈം 2 kW ആണ് സ്ലിപ്പ് പവർ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2 kW സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് 10 kW കൊടുത്താൽ ഇത് ഡാമേജ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറ്റ് സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു വൺ എന്താ, ഈ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് മെഷീൻ സ്റ്റാർട്ട് ആസ് എ നോർമൽ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടോർ, അതായത് റോട്ടർ റെസിസ്റ്റൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താ, ഫുൾ 10 kW ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് വരും, കാരണം റെസിസ്റ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വില കുറവായതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അപ്പം എന്താ, ഫുൾ 10 kW പവർ വരും, പിന്നെ നോർമൽ റണ്ണിങ് 2 kW സ്ലിപ്പ് പവർ എത്തിയാൽ എസ് വൺ ഓപ്പൺ ചെയ്തിട്ട് എസ് ടു ക്ലോസ് ചെയ്തിട്ട് ആ 2 kW ആയിരിക്കും ഇതിലേക്ക് സ്ലിപ്പ് പവറായിട്ട് പോവുക. അപ്പം എന്താ, ഇത് ലോ കോസ്റ്റിന് അല്ലെങ്കിൽ ലോ പവറിന് ഡിസൈൻ ചെയ്താൽ മതി. അതാണ് നമ്മൾ രണ്ട് സ്വിച്ച് യൂസ് ചെയ്യാനുള്ള പ്രധാന കാര്യം. അപ്പം ആ 2 kW പവർ എ സി ആയിരിക്കും, അതിനെ ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് ഡി സി ആക്കും, അതിനെ ഇൻഡക്ടർ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻവെർട്ടർ വഴി അതിനെ വീണ്ടും 3-phase എ സി ആക്കി മാറ്റും. ഓക്കെ, നോർമൽ ഫിക്സ്ഡ് ഫ്രീക്വൻസി എ സി ആക്കി മാറ്റും. കാരണം ഇവിടെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. കാരണം ലൈൻ പവർ നമുക്കറിയാം എന്താണ്, 400 വോൾട്ട് 50 Hz ആയിരിക്കും. പക്ഷേ സ്ലിപ്പിൽ വരുന്ന പവർ എന്തായിരിക്കും, സ്ലിപ്പ് ഇൻറ്റു 400 ആയിരിക്കും, അതായത് 400 × 0.2, അതായത് 400 × 2% ആയിരിക്കും. അതേപോലെ സ്ലിപ്പ് ഇൻറ്റു 50 Hz, അതായത് 50 × 0.2, അതായത് എത്ര, 10 Hz, ഇത് 80 വോൾട്സ് കിട്ടില്ലേ, 4 × 2 100, 80 വോൾട്സ്. അപ്പോൾ 80 വോൾട്ടിൽ 10 Hz ആയിരിക്കും ഇവിടെ സ്ലിപ്പിൽ വരുന്ന പവറിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ലൈനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഡി സി ആക്കി മാറ്റും. ഡി സി ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഈ 80 വോൾട്ടേജിനെ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഈ 80 വോൾട്ട് ഡി സിനെ നമ്മൾ എന്ത് ചെയ്യും, 80 വോൾട്ട് 10 Hz ഡി സിനെ 80 വോൾട്ട് 50 Hz എ സി ആക്കി മാറ്റും. ആ 80 വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് വീണ്ടും 400 വോൾട്ട് 50 Hz ആക്കിയിട്ട് തിരിച്ച് ലൈനിക്ക് തന്നെ കയറ്റി വിടുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈനിക്ക് കയറ്റി വിടാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി കൺട്രോളിൻ്റെ ചെറിയൊരു ഇത് നോക്കാം. ഇവിടെ അറിയാം ഇവിടുത്തെ വോൾട്ടേജ് വി ഡി വൺ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ 3-phase ഡയോഡ് റെക്ടിഫയർ. അപ്പം നമുക്കറിയാം വി ഡി വൺ എന്താ, നമ്മൾ പവർ ട്രോൺസിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്, വി ഡി വൺ ഈസ് ഈക്വൽ ടു 3√6/π എസ് ഇൻറ്റു വി ബൈ എൻ. ഓക്കെ, അതേപോലെ വി ഡി ടു എന്തായിരിക്കും, 3√6/π വി ബൈ എം കോസ് ആൽഫ. അതിലുള്ള പവർ ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്.
ഓക്കെ. അപ്പോൾ സ്ലിപ്പ്, എസ് പറഞ്ഞതാ സ്ലിപ്പ്, വി പറഞ്ഞാൽ വോൾട്ടേജ്, എൻ എന്ന് പറഞ്ഞാൽ എൻ ഈസ് ദ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ. അതായത് സ്റ്റേറ്ററിൽ എത്ര ടേൺസ് ഉണ്ട്, റോട്ടറിൽ എത്ര ടേൺസ് ഉണ്ട്, അതിൻ്റെ റേഷ്യോ ആയിരിക്കും എൻ. ആൻഡ് എം ഈസ് ദ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ ആയിരിക്കും എം. ഓക്കെ. ഇനി ഒരു നോർമൽ കേസിൽ ഒരു നോർമൽ കേസിൽ ഇവിടെയുള്ള പവറും ഇവിടെയുള്ള പവറും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ വി ഡി വൺ പ്ലസ് വി ഡി ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം എന്താ, ത്രീ റൂട്ട് സിക്സ് ബൈ പൈ എസ് ഇൻറ്റു വി ബൈ എൻ പ്ലസ് ത്രീ റൂട്ട് സിക്സ് ബൈ പൈ വി ബൈ എം കോസ് ആൽഫ ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ കോമൺ ടേംസ് എല്ലാം കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, എസ് ബൈ എൻ പ്ലസ് കോസ് ആൽഫ ബൈ എം ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും. നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എസ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ബൈ എം കോസ് ആൽഫ എന്ന് എഴുതാം. ഫോർ ആൽഫ ഈസ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദ തൈറിസ്റ്റം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി, സ്ലിപ്പ് എസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദ ഇൻവെർട്ടർ അല്ലേ. സ്ലിപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ബൈ ചേഞ്ചിങ് ദ ഫയറിംഗ്. അപ്പോൾ സ്ലിപ്പ് മാറി എന്ത് സംഭവിക്കും, സ്ലിപ്പ് മാറിയാൽ വി ക്യാൻ കൺട്രോൾ ദ ടോർക്ക് ആൻഡ് വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദ മെഷീൻ. ബാച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സ്ലിപ്പ് കൺട്രോൾ ചെയ്യുന്നു, ഇൻഡയറക്റ്റ് വി ആർ കൺട്രോളിങ് ടോർക്ക് ആൻഡ് സ്പീഡ്. ആൻഡ് ദ അഡീഷണൽ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് വി ആർ ഇഞ്ചക്റ്റിംഗ് ദാറ്റ് എക്സ്ട്രാ പവർ ബാക്ക് ഇൻ ടു ദ സിസ്റ്റം ബൈ യൂസിങ് ദിസ് സെറ്റപ്പ്. ഇതാണ് സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ചെറിയൊരു ഗ്രാഫും കൂടി ഉണ്ട്, അതുകൂടി ജസ്റ്റ് നോക്കാം. അതായിരിക്കും സ്പീഡ് വേഴ്സസ് ടോർക്ക്. ഇങ്ങനെയായിരിക്കും എൻ്റെ ഗ്രാഫ് വരിക. ഫോർ ആൽഫ വൺ ആൽഫ ടു ആൽഫ, അതായത് ആൽഫ വൺ ഗ്രേറ്റർ ദാൻ ആൽഫ ടു, സോറി ആൽഫ വൺ ലെസ് ദാൻ ആൽഫ ടു ലെസ് ദാൻ ആൽഫ ത്രീ, അതായത് വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ആൻഡ് വി ക്യാൻ കൺട്രോൾ ദ ടോർക്ക് ബൈ ചേഞ്ചിങ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദ കൺവെർട്ടർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇൻ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ്. ആൻഡ് വി ആർ ഇഞ്ചക്ടിങ് ദാറ്റ് എക്സ്ട്രാ റോട്ടർ പവർ ബാക്ക് ഇൻ ടു ദ സിസ്റ്റം. ഓക്കെ.